ഹായ് യാൾ എണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു പി എസ് സി അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് വന്നത് മറ്റൊന്നുമല്ല കാറ്റഗറി നമ്പർ അറുന്നൂറ്റി മുപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന നമ്പറിൽ വന്നിരിക്കുന്ന സയന്റിഫിക് ഓഫീസർ ഫിസിക്സ് എന്ന തസ്തികയുമായിട്ട് ബന്ധപ്പെട്ട് പി എസ് സിയിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് മറ്റൊന്നുമല്ല കൺഫർമേഷൻ നൽകിയവരുടെയും കൺഫർമേഷൻ നൽകാത്തവരുടെ എണ്ണം ഈ ഒരു എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് പി എസ് സി പുറത്തു പോയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ എക്സാമിനേഷന്റെ നേട്ടും ഓൾറെഡി പുറത്തു വന്നിട്ടുണ്ട് അത് ഇരുപത്തി ഒൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഇരുപത്തി ഒൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് നമ്മുടെ മുമ്പിൽ ഏതാണ്ട് നാല്പത്തഞ്ചിൽ കൂടുതൽ ദിവസങ്ങളാണുള്ളത് അപ്പം ഈ ഒരു ദിവസം വെച്ച് നമുക്ക് ഈ എക്സാം വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയ ഒരു ലക്ഷ്യം അതായത് വളരെ ചെറിയ സമയം കൊണ്ട് ക്രാക്ക് ചെയ്യാനുള്ള മാർഗം നമ്മുടെ മുമ്പിലുണ്ട് ഇനിയും ഈ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് പി എസ് സിന്റെ അപ്ഡേറ്റ് നമ്മൾ നോക്കാൻ പോവുകയാണ് അതിൽ പ്രധാനമായിട്ടും ഇതിലെ ആപ്ലിക്കൻസിൻ്റെ എണ്ണമാണ് അതായത് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് പേര് മാത്രമാണ് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിച്ചത് അതായത് ഇതിൻ്റെ നിർദ്ദിഷ്ട യോഗ്യതയുള്ളവരുടെ എണ്ണം കുറവായതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ എണ്ണം കുറഞ്ഞു ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് പേര് മാത്രമാണ് അപേക്ഷിച്ചത് അതിൽ തന്നെ കൺഫർമേഷൻ നൽകാതെ ആ അപേക്ഷയിൽ നിന്ന് പുറത്തുപോയത് ഏതാണ്ട് ഈ രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാറാണ് അതായത് മൊത്തം അപേക്ഷയിൽ ഏതാണ്ട് ഇരുപത്തിയഞ്ച് ശതമാനംത്തോളം ആൾക്കാർ എന്ത് ചെയ്തില്ല ഇതിന് കൺഫർമേഷൻ കൊടുത്തിട്ടില്ല അതായത് നിങ്ങളുടെ മത്സരം ഏതാണ്ട് എഴുപത്തഞ്ച് ശതമാനത്തുമായിട്ട് മാത്രം ഒതുങ്ങി എന്നുള്ളതാണ് അതായത് എഴുപത്തഞ്ച് ശതമാനത്തിലേക്ക് മാത്രം ഒതുങ്ങിയിരിക്കുന്നു അതായത് ഇരുപത്തഞ്ച് പേര് ഓൾറെഡി എലിമിനേറ്റഡ് ആയിരിക്കുന്നു ഇനി അവരെ നിങ്ങൾ കൺസിഡർ ചെയ്യേ വേണ്ട അതായത് നിങ്ങളുടെ മത്സരം കുറച്ചും കൂടി ലിബറൽ ആയിരിക്കുന്നു അതായത് മൊത്തം ഇനി നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് അപേക്ഷിച്ചിരിക്കുന്നവരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത് പേരാണ് ഈ ഏഴായിരത്തി പേർക്ക് കിട്ടാനുള്ള പ്രോബിലിറ്റി ആണ് ഇവിടെ ഉയരുന്നത് അതായത് മറ്റു മത്സര പരീക്ഷകളൊക്കെ അറിയാം ലക്ഷക്കണക്കിന് ആൾക്കാർ എഴുതുമ്പോൾ ഇവിടെ വെറും ഏഴായിരത്തി ഇരുന്നൂറ്റി പേരുമായിട്ട് മാത്രം നിങ്ങൾ മത്സരിച്ചാൽ മതി എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ് അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് എന്ത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സക്സസ് നമുക്ക് കിട്ടുന്ന അവസരങ്ങളെ എത്രത്തോളം ബ്രില്യൻറ്റായിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ജീവിതം നമ്മുടെ മുമ്പിൽ കാട്ടി നമ്മുടെ ലൈഫ് അപ്പം ഇത് ഏറ്റവും നല്ലൊരു അവസരമാണ് പി എസ് സി നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു അവസരമാണ് അപ്പൊ ഇത് നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത് നിങ്ങൾ നന്നായിട്ട് എഫേർട്ട് ഇടുക ഇനി നമ്മുടെ മുമ്പുള്ള ദിവസങ്ങള് ഇതിനായിട്ട് മെരക്കെട്ടാൽ അല്ലെങ്കിൽ നിങ്ങൾ അതിനായിട്ട് എഫർട്ടിട്ട് കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഈ പരീക്ഷയിൽ ജോലി കിട്ടുന്ന റാങ്കിൽ തന്നെ എത്താൻ പറ്റുമെന്നുള്ളതിൽ യാതൊരുവിധ തർക്കവും ഇല്ലാത്ത കാര്യമാണ് നിങ്ങൾ പോയി പഠിക്കാൻ വൈകിപ്പോയി എന്നൊന്നും കരുതണ്ട ഇന്ന ഒരു ദിവസമായിട്ട് ഇന്നാണ് ആ ദിവസം എന്ന് കരുതി നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ പ്രിപ്പറേഷൻ തുടങ്ങുക അത് നിങ്ങളെ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിച്ചിരിക്കും എന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല അപ്പം മനസ്സിലാക്കുക ഇത്രയധികം മത്സരത്തിൻ്റെ ആ ഒരു കാഠിന്യം കുറഞ്ഞിരിക്കുകയാണ് ഇനി പറയാനുള്ളത് സയന്റിഫിക് ഓഫീസർ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കോഴ്സിൻ്റെ കാര്യമാണ് നമ്മുടെ അക്കാഡമി ഒരു പത്ത് നാൽപ്പത്തഞ്ച് ദിവസത്തെ ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തെ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കോഴ്സ് നടപ്പിലാക്കാൻ പോവുകയാണ് അതായത് നിലവിലെ കോഴ്സിൽ തന്നെ സ്റ്റഡി പ്ലാൻ പ്രൊവൈഡ് ചെയ്യണം അതായത് ഇനി പുതുതായിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് ഇതുവരെ ജോയിൻ അയ്യോ ഇത്രയോ ഉള്ളല്ലോ എന്നൊക്കെ ഇനി ജോയിൻ ചെയ്യാൻ വേണ്ടി വരുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് ഒരു പേടി ഉണ്ടാവും നേരത്തെ പഠിച്ചവർക്കൊപ്പം എത്തുമോ എന്നൊരു പേടി ഉണ്ടാവും യാതൊരുവിധ പേടിയുടെ ആവശ്യമല്ല കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമ്മളൊരു ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ സ്റ്റഡി പ്ലാൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് നിസാരമായിട്ട് തന്നെ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും നിലവിൽ കോഴ്സ് എടുത്തവർ ഏത് അവസ്ഥയിൽ എത്തിയിരിക്കുന്ന ഏത് ഉന്നതമായ അവസ്ഥയിൽ നിൽക്കുന്നോ ആ അവസ്ഥയിൽ നിങ്ങളെ എന്നുള്ളത് യാതൊരു സംശയമില്ല നമ്മുടെ കോഴ്സ് ലോകത്തിൽ ഏത് കോണിലൊന്നും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ റിക്കോർഡ് പ്ലസ് ലൈവ് ക്ലാസുകളായിരിക്കും അതിൽ തന്നെ കഴിഞ്ഞു പോയ ലൈവ് ക്ലാസുകൾ നിങ്ങൾക്ക് റിക്കോർഡ് ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും അതിൻ്റെ എല്ലാം ടെസ്റ്റ് സീരീസ് അടങ്ങുന്ന മൊഡ്യൂളുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുന്നതായിരിക്കും കൃത്യമായിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരിക്കും ആ കോഴ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി നിങ്ങളുടെ എന്ത് സംശയങ്ങളും തീർക്കുന്നതിനായിട്ട് ഒരു പ്ലാറ്റ്ഫോം വാട്സാപ്പിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവും അതുവഴി നിങ്ങളുടെ ഡൗട്ട്സ് മുഴുവൻ ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ലൈവായിട്ട് തന്നെ വെൻഡർമാരുമായിട്ട് ഇന്റാക്ട് ചെയ്യാനും നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും പറ്റുന്നതാണ് അത്തരത്തിലുള്ള ധാരാളം ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഈ കോഴ്സിന് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങൾ ലേറ്റായി പോയി എന്നൊരു തോന്നലൊന്നും വേണ്ട ഇനിയുള്ള സമയങ്ങളിൽ നിങ്ങൾ എഫേർട്ട് ഇട്ടാൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഉന്നതമായ റാങ്കിൽ എത്താൻ പറ്റും നിങ്ങൾക്ക് ഒരു ജോലി ഉറപ്പായിട്ട് നേടിയെടുക്കാൻ പറ്റും മനസ്സിലായല്ലോ ഇതിന്റെയൊക്കെ കോമ്പറ്റീഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ് മറ്റൊരു ജനറൽ പി എസ് സി പോലുള്ളൊരു ഒരു അവസ്ഥയല്ല വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കൃത്യമായ എഫേർട്ട് മാത്രം മതി നിങ്ങൾക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ കയറുന്നതിന് ചെയ്യാനുള്ള എഫേർട്ട് ഇന്ന് തന്നെ തുടങ്ങുക അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക കോഴ്സ് ജോയിൻ ചെയ്യുക ഇനി കോഴ്സുമായിട്ട് ജോയിൻ ചെയ്യുന്നതിനും കോഴ്സുമായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക താഴെയുള്ള ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക മാത്രം ചെയ്താൽ മതി അപ്പം നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റും നിങ്ങളുടെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഡൗട്ട്സും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇനിയും എല്ലാവർക്കും വിജയാശംസകൾ എല്ലാവരും ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക മറ്റൊരു വീഡിയോ കാണാം ഗുഡ് ബൈ